നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഇവാൻ ഉക്കമാനോവിച്ചിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്നൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് വിചാരിച്ചത് കോച്ചിന് ബാനൊന്നും ലഭിക്കുകയില്ല എന്നായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായിട്ടുള്ള വാർത്തയല്ല ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവാൻ ഉക്കമാനോവിച്ചിനെതിരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിന് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പ്രമുഖ ജേർണലിസ്റ്റായിട്ടുള്ള മാർക്കസ് മെർഗ്ലാവ് ആണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകന് വിലക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് മാർക്കസ് മെർഗ്ലാവ് വ്യക്തമാക്കിയത്. കോച്ചിനെ വിലക്കാൻ തന്നെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നീക്കം. വലിയൊരു വിലക്കാകുമോ എന്നൊന്നും ഇതുവരെ വ്യക്തമല്ല. പ്ലേ ഓഫിലെ ഇറങ്ങിപ്പോക്കിന് കാരണം പരിശീലകനായിട്ടുള്ള ഇവൻ ഉക്കമാനോവിച്ച് തന്നെയാണ് എന്ന നിഗമനത്തിലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. വിലക്ക് എത്രത്തോളം ഉണ്ടാകുമെന്നാണ് ഇനി വ്യക്തമാവാനുള്ളത്. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കടുത്ത നടപടികളൊന്നും സ്വീകരിക്കരുത് എന്ന ആവശ്യം ISL സംഘാടകരായിട്ടുള്ള FSDL ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നൽകിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നടപടി ഉണ്ടായാൽ അത് ലീഗിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് FSDL ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ അവരുടെ ആവശ്യം തള്ളിക്കളഞ്ഞാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കാര്യങ്ങൾ നീക്കുന്നത്. വിലക്കിന് പുറമെ പിഴയുണ്ടാകാനും ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത ഒഡീഷ എഫ്സിയുടെ പരിശീലകനായിട്ടുണ്ടായിരുന്ന ജോസഫ് ഗുംബാവിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ജോസഫ് ഗുംബാവു ടീം വിട്ടത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജോസഫ് ഗുംബാവു ഇന്ത്യയിൽ തന്നെ തുടരുമെന്നുള്ളതാണ്. റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്ന പ്രകാരം ഈസ്റ്റ് ബംഗാളാണ് കോച്ചിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഡീഷ എഫ്സി ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്ലേ ഓഫിലേക്ക് കടക്കുന്നതിൽ വലിയ പങ്കുവച്ച ഒരു പരിശീലകൻ കൂടിയാണ് ജോസഫ് ഗുംബാവു. മാത്രമല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരു പരിശീലകൻ കൂടിയാണ് ഇദ്ദേഹം. മാത്രമല്ല ഈ ഒരു സീസണിൽ ഇദ്ദേഹം ഒരുപാട് യങ് പ്ലേയേഴ്സിനൊക്കെ ചാൻസ് കൊടുക്കുകയുണ്ടായി. എന്തായാലും ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ISLമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കാര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.